എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ കേൾക്കാൻ പോകുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛൻ എന്ന കഥയുടെ അഞ്ചാം ഭാഗമാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. മരണത്തിൻ്റെ ഗന്ധം. അച്ഛൻ ഇന്ന് മമ്മിയുടെ അനിയന് പുതിയൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. മമ്മിയുടെ അനിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ആളൊരു ശ്വാനനാണ്. തരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. മമ്മിക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് പണം ചിലവാക്കിയിരുന്നു. അവരുടെ വീട് നന്നാക്കുവാനും വസ്ത്രങ്ങൾ വാങ്ങുവാനും ആഹാര സാധനങ്ങൾ എന്നിങ്ങനെ അവർ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പാവയായി മാറിയിരിക്കുന്നു അദ്ദേഹം. അച്ഛനങ്ങനെ ലക്ഷങ്ങൾ കടക്കാരനായിരിക്കുന്നു. അപ്പോഴും അച്ഛൻ ഞങ്ങളെ അന്വേഷിക്കുന്നില്ല. അച്ഛനാകെ മാറിയിരിക്കുന്നു. മമ്മിക്ക് വേണ്ടി എന്നെ കള്ളനാക്കി. മമ്മിയുടെ വീട്ടുകാർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടും അവരോടൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ദിവസങ്ങളോളം ആഹാരം കിട്ടാതെ പട്ടിണി കിടന്നിട്ടും അച്ഛൻ അതൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. പക്ഷേ അച്ഛൻ എൻ്റെ ഹീറോ ആയിരുന്നു. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച് വളർത്തുന്നത് പോലെയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന കാര്യം അത്ര ചെറുതൊന്നുമല്ല. പക്ഷേ അതെല്ലാമെന്ന് വെറും പഴങ്കഥകളായിരിക്കുന്നു. ജീവിതം നരകതുല്യമായിരിക്കുന്നു. വിശപ്പാണ് ഏറ്റവും വലിയ ശത്രു. വിശപ്പ് സഹിക്കാനാവുന്നില്ല. ഞാനും അനിയനും കരയുവാൻ കണ്ണുനീരില്ലാതായിരിക്കുന്നു. അപ്പോഴാണ് അമ്മായി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ സ്ത്രീ വരുന്നത്. അവർ മമ്മിയുടെ ഒരു ബന്ധുവായിരുന്നു. അവരും ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവർ പല വീടുകളിലായി വീട്ടുജോലിക്ക് പോകാറുണ്ടായിരുന്നു. അവിടുത്തെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ വരുമ്പോൾ ഒരു തൂക്കുപാത്രത്തിൽ പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേ അതാർക്കും കൊടുക്കാതെ എടുത്തു വയ്ക്കും. ഒരു ദിവസം അമ്മായി ഉച്ചയ്ക്ക് നേരത്തെ വന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ ആ തൂക്കുപാത്രത്തിലെ ഭക്ഷണം തന്നു. അത് തുറന്നപ്പോഴുണ്ടായ മണം ഞങ്ങളുടെ മൂക്ക് തുളച്ച് വയറ്റിൽ പോയി കുടല് പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അത് പഴകിയിട്ടുണ്ട്. എന്നത്തേക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. വിശപ്പ് ഞങ്ങളുടെ കാഴ്ചയെ മറച്ചു. ഞങ്ങളത് അറപ്പില്ലാതെ മുഴുവനും കഴിച്ചു തീർത്തു. പക്ഷേ വയറിന് പിടിച്ചില്ല, മൊത്തം ഛർദ്ദിച്ചു. അതിനും കിട്ടി ചൂരലിൻ്റെ ഉമ്മ. ഒരു ദിവസം വൈകിട്ട് മമ്മി എന്നെ വിളിച്ച് കുറച്ച് കാശ് തന്നിട്ട് പറഞ്ഞു, പോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ട് വാ. അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത സുഖം തോന്നി. ഞാൻ അപ്പോൾ തന്നെ ഓടി കടയിലേക്ക്. മമ്മി പറഞ്ഞതെല്ലാം വാങ്ങിച്ച് തിരിച്ചെത്തി. രാത്രി എല്ലാവരും കഴിക്കുവാനിരുന്നു. ഞങ്ങൾ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് വർഷം കുറേയായി. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഹോട്ടലിൻ്റെ ചില്ലുകൂട്ടിലിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴതാ മേശപ്പുറത്തിരിക്കുന്നു. ഞങ്ങൾ രണ്ടാളും തറയിൽ സ്ഥലം പിടിച്ചു. മമ്മി ചിക്കൻ കാൽ കടിച്ചു വലിക്കുന്നത് കണ്ടിട്ട് രണ്ടാളുടെയും വായിൽ വെള്ളമൂറി. അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മമ്മി ഞങ്ങളെ ശ്രദ്ധിച്ചു. അവർ ചാടി എഴുന്നേറ്റ് വന്ന് എൻ്റെ അടിവയറ്റിൽ ഒറ്റ ചവിട്ട് തന്നു. അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ തെറിച്ചു വീണു. കുറച്ചു നേരത്തേക്ക് ഒരു മരണപ്രാളമായിരുന്നു. പക്ഷേ മമ്മി ഇതൊന്നും കാണാത്ത മട്ടിൽ പറഞ്ഞു, അസത്തുക്കൾ നോക്കി വെള്ളമിറക്കി മനുഷ്യന് വയറുവേദന ഉണ്ടാക്കുമോ നായെ. ഇതെല്ലാം കണ്ട് അനിയൻ പേടിച്ചു വാതിലിൻ്റെ മറയത്തേക്ക് ഓടി ഒളിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ പയ്യെ പിടിച്ചെഴുന്നേറ്റു. അവർ കഴിച്ച് ബാക്കി വന്നതെല്ലാം കൂടെ കുപ്പത്തൊട്ടിയിലിട്ടിരുന്നു. ഞാനും അനിയനും കൂടി അതിൽ നിന്നും പെറുക്കി കഴിക്കുവാൻ തുടങ്ങി. പിന്നെ പിന്നെ മിക്ക ദിവസങ്ങളിലും അവർ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്നത് ഒരു ശീലമാക്കി. ഞങ്ങൾ രണ്ടാളും അടുക്കളയുടെ ഒരു മൂലക്ക് പോയിരിക്കും. ഇനി വയ്യ ചവിട്ട് വാങ്ങാൻ. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ചവച്ച് തുപ്പിയതും ഒരു വേസ്റ്റ് പ്ലേറ്റിലാക്കി ഞങ്ങൾക്ക് തരും. അതും കഴിച്ച് രണ്ടാളും തണുത്ത തറയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇപ്പോൾ പിന്നെ അച്ഛൻ ഒരുപാട് കാശ് വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ദിവസവും ഇറച്ചിക്കറിയാണ് വീട്ടിൽ. കുക്കറിൽ ഇറച്ചി വേകുമ്പോഴുണ്ടാവുന്നൊരു മണമുണ്ട്. വയൽ കപ്പലോടും. പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾ വീട്ടിൽ നിന്നോടും. അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ റോട്ടിലൂടെ അലഞ്ഞു നടക്കും. ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങളെ പുറത്താക്കി. രണ്ടാളും കോളയുടെ എതിർവശത്തുള്ള ഒരു കുപ്പത്തൊട്ടി കണ്ടു. അതിലാരോ ബിസ്ക്കറ്റുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിൽ ലോട്ടറി അടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഇരുന്ന് അത് മുഴുവനും പെറുക്കി തിന്നുവാൻ തുടങ്ങി. കുറച്ച് പഴകിയതാണ്, പക്ഷേ എന്താ രുചി. ഞങ്ങളത് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ അത് ഞങ്ങളുടെ ഒരു സ്ഥിരം ഭക്ഷണശാലയായി.
ചില ദിവസങ്ങളിൽ ഞങ്ങൾ കുപ്പത്തൊട്ടിയിൽ ഇറങ്ങി പരിശോധിക്കും, അപ്പോഴൊന്നും കിട്ടാറുമില്ല. പതിവ് പോലെ രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. നല്ല മഴയുണ്ടായതുകൊണ്ട് സദാനന്ദൻ ചേട്ടൻ്റെ ചായക്കടയുടെ തിണ്ണയിൽ കയറിയിരുന്നു. അപ്പോഴതാ ഞങ്ങളുടെ മുന്നിൽ കൂടി ഒരു വടയും കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു എലി ഓടിപ്പോകുന്നു. ഞങ്ങളതിനെ പിടിച്ച് വട കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു മത്സരം തന്നെ നടന്നു, പക്ഷേ എലി ജയിച്ചു. അത് വടയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയെ ഞങ്ങൾക്ക് തൂക്കുപാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. ഈ പ്രാവശ്യം പഴകിയ ഭക്ഷണം വന്നുമല്ല കേട്ടോ. ഞങ്ങളത് മുഴുവനും വാരി കഴിക്കുവാൻ തുടങ്ങി. പകുതിയായപ്പോൾ അതാ അനിയൻ്റെ വായിൽ നിന്നും ഒരു പല്ലിയെ കിട്ടി. ഞങ്ങളതിനെ മാറ്റിവെച്ചു, ഭക്ഷണം മുഴുവനും കഴിച്ചു. എന്തൊരു ജീവിതമാണ് ഈശ്വരായത് എന്ന് സ്വയം ശാപിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. ഇന്നെൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. ഇന്നെനിക്ക് പുതിയ വെളുത്ത വസ്ത്രങ്ങൾ ലഭിച്ചു. തലയിലൊരു പൂക്കിരീടവും കയ്യിലൊരു വലിയ മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലെത്തി. വളരെ രസകരവും സന്തോഷവുമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. പള്ളിയിലെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ കുറേയധികം ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഒരു ദിവസം വീട്ടിൽ മമ്മി എന്തോ കാരണത്താൽ വളരെയധികം കോപിതയായിരുന്നു. എന്നെ കണ്ടതും മമ്മി ഒരു വിറകുമുട്ടിയെടുത്ത് കുറേയധികം എന്നെ തല്ലി. അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ആ അടിയിൽ എൻ്റെ കണങ്കാലിൻ്റെ എല്ല് പൊട്ടിയിരുന്നു. എനിക്ക് വളരെയധികം വേദനയുണ്ടായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ വീടിൻ്റെ ഒരു മൂലയിൽ പനി പിടിച്ച് കിടക്കുകയാണ്. എഴുന്നേൽക്കാൻ വയ്യ. മമ്മി എന്നോട് എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വേദനിക്കുന്നു മമ്മി, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. മമ്മി അതൊന്നും കേട്ടില്ല. മമ്മി എന്നെ തൂക്കിയെടുത്ത് നിർത്തി. നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ നിലം പതിച്ചു. മമ്മിക്ക് അത് കണ്ടതും വളരെയധികം ദേഷ്യം വന്നു. മമ്മി കാലുകൊണ്ട് എൻ്റെ കണങ്കാലിൽ ചവിട്ടി അരച്ചു. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. എൻ്റെ കാലിലെ മുറിവുകൾ പഴുത്തിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അതിലൂടെ പുഴുക്കൾ അരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കണ്ണുകളടച്ചു. വെളുത്ത ചിറകുള്ള മാലാഖയെ എൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മരണം. അതിനെ മാടി വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പനി കൂടിക്കൊണ്ടിരുന്നു. കാലിലെ മുറിവ് അത് കൂടി വരികയാണ്. ഏത് നിമിഷവും ഞാൻ മരിക്കും. ഞാൻ മനസ്സിലോർത്തു, മരണം അതെന്നെ സ്വാതന്ത്ര്യനാക്കുമോ?